ബാക്ക് ടു നയൻറ്റീസിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 1999 റിലീസ് ചെയ്ത മേഘം എന്ന സിനിമയെക്കുറിച്ചാണ്. അവിടെ എന്താ മേഘം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയാനുള്ളത്? മേഘം എന്ന് പറയുമ്പം 90s ഏറ്റവും കുട്ടി എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം അതിലെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഹിറ്റാണ്. പ്രിയദർശൻ്റെ ഒരു പടം വരുമ്പോൾ അത്രയും ആൾക്കാർ കാത്തിരിക്കുന്ന സിനിമ, അങ്ങനെ കുറേ പ്രത്യേക സിനിമയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും ടെലിവിഷനിലൂടെയാണ് ആൾക്കാർ കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. 90s കിഡ്സിൻ്റെ ഒരു നൊസ്റ്റാൾജിയാണ് സിനിമ. അപ്പോൾ അത് തിയേറ്ററിൽ പരാജയമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല. കാരണം ഞങ്ങളൊക്കെ കണ്ട് ഹിറ്റായ സിനിമയാണല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോഴും മേഘം എന്ന് പറയുന്ന സിനിമേനെ നമ്മൾ ഓർത്ത് വെക്കുന്നത്. മേഘം എന്ന് പറയുന്ന സിനിമേൻ്റെ ടൈറ്റിൽ തൊട്ട് തന്നെ തുടങ്ങുകയെന്ന് വെച്ചാൽ എന്തായിരിക്കും ആ മേഘം എന്ന് പറയുന്ന ടൈറ്റിൽ വീഴാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നായകൻ്റെ മനസ്സിലെ ആ മൂടിക്കെട്ടിയ കാർമേഘങ്ങളെ ഉദ്ദേശിച്ചായിരിക്കാം ഒരു പക്ഷേ ടി ദാമോദരൻ അങ്ങനൊരു പേര് സജസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ പ്രിയദർശൻ അങ്ങനെ ഒരു പേരിട്ടത്. പ്രിയദർശൻ്റെ പടങ്ങളിലെ പേരുകൾ എന്ന് പറയുമ്പോൾ പ്രിയദർശൻ്റെ പടങ്ങളിലെ പേരുകൾ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാം. വന്ദനം ആ സിനിമയിൽ എന്തിനാ വന്ദനം എന്ന് പേരിട്ട് നമുക്കറിയില്ല. മിന്നാരം മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു പേരുകൾ എല്ലാം ഒന്ന് നമ്മൾ ചിലപ്പം അതിനെന്തെങ്കിലും അർത്ഥങ്ങൾ ഉണ്ടാവും ആ സിനിമയായിട്ട് ബന്ധപ്പെടുന്നത്. പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റാത്ത ചില പേരുകളായിരിക്കും. അതുപോലെ തന്നെയാണ് മേഘം. പക്ഷെ നമുക്ക് പിന്നെയും പറയാം ഈ കാർമേഘങ്ങൾ മൂടുന്നു പുറത്ത് വരുന്നു ഒക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു മൂടിക്കെട്ടിയ കാർമേഘമായിരുന്നു നായകൻ്റെ ആ കഥാപാത്രത്തിൻ്റെ സഞ്ചാരം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള അദ്ദേഹം വളർന്നു വന്ന സാഹചര്യങ്ങൾ, അദ്ദേഹം എവിടെ എത്തി നിൽക്കുന്നു, പിന്നീട് ആ തിരിച്ചറിവ് വരുന്നത്, ആ കാർമേഘം മനസ്സിൽ നിന്ന് മായുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണുന്നവരാണല്ലോ തീരുമാനിക്കുന്നത്. അവരുടെ ആസ്വാദനത്തിൻ്റെ സ്വാതന്ത്ര്യമാണല്ലോ അത്. അങ്ങനെ വേണമെങ്കിൽ അതിനെ എടുക്കാം. പക്ഷേ സിനിമയിലേക്ക് എത്തുമ്പോൾ പ്രിയദർശൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ കരിയറിൽ മമ്മൂട്ടിയായിട്ട് ഒന്നിക്കുന്ന സിനിമ എന്ന് പറയുന്നത് അത് ലാസ്റ്റായിരുന്നു. 3-4 സിനിമകളിൽ മാത്രമാണ് അവരൊന്നിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ പടം വരുന്നതെന്ന് വെച്ചാൽ ഒരു വിഷു തിയേറ്റർ ഇളക്കി പറയാൻ പറ്റും. 1999 April 15 അത് വിഷു സിനിമയായിട്ട് വരുന്നത്. അതെ അതെ, വലിയ പ്രതീക്ഷയിൽ വന്നൊരു സിനിമയായി. അത് പക്ഷേ മമ്മൂട്ടിൻ്റെ കൂടെയാണ് വരുന്നത്. കാരണം സ്ഥിരം മോഹൻലാലിൻ്റെ കൂടെ സിനിമ എടുക്കുന്ന ഒരാൾ മമ്മൂട്ടി, രണ്ട് സൂപ്പർ താരങ്ങളാണ്. അപ്പോൾ മമ്മൂട്ടിൻ്റെ കൂടെ സിനിമ വരുന്നു, പക്ഷേ അത് തിയേറ്ററിൽ പരാജയപ്പെടുന്നു. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പിന്നെ ആയിരിക്കാം പിന്നീട് പ്രിയദർശൻ മമ്മൂട്ടിയും ഒന്നിക്കാതിരുന്നത്. എവിടെയോ അദ്ദേഹം പറഞ്ഞു കേട്ടതായിട്ട് ഒരു ഓർമ്മയുണ്ട്. അങ്ങനെ മേഘം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വന്ന ആ നെഗറ്റിവിറ്റി മമ്മൂട്ടിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പ്രിയദർശൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ടാഗ് വെറുതെ ഫാൻസ് ഫൈറ്റ് അപ്പം ഭയങ്കരമായിട്ട് സജീവമായിട്ടുള്ള കാലമാണ്. അങ്ങനെ എന്തെല്ലാം വിമർശനം കാരണം അല്ല, അതിലൊരു ലക്ക് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ മമ്മൂട്ടിൻ്റെ ഒരു അൺലക്ക്. 1999 ഇറങ്ങിയ പടങ്ങളൊന്നും അങ്ങനെ വിചാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ വർഷം ഇറങ്ങിയ സിനിമ ഇപ്പൊ എടുത്തു പറയുന്നത് കുറച്ച് പടങ്ങളുണ്ട്. പക്ഷെ അതൊന്നും 99 മമ്മൂട്ടിയെ സംബന്ധിച്ചൊരു നല്ല സിനിമ കരിയർ ആയിരുന്നു. പക്ഷെ മേഘം ഹിറ്റല്ല എന്ന് വിശ്വസിക്കാൻ നമ്മൾ 90s കിഡ്സിന് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ടെലിവിഷൻ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയായത് കൊണ്ടായിരുന്നു. അത് മാത്രമല്ല, മമ്മൂട്ടി അതിന് മുന്നേ നായക കഥാപാത്രങ്ങൾ അത് സോളോ നായകൻ അങ്ങനെ പോയിക്കൊന്നിടത്ത്. അതിനു മുമ്പ് ഹരികൃഷ്ണൻസ് എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു 98. അതെ, അപ്പോഴും നമ്മൾ മമ്മൂട്ടി രണ്ട് സൂപ്പർ സ്റ്റാറുകൾ പിറവിയെടുക്കുന്ന ഒരു സമയമാണ് 90 കാലഘട്ടത്തിൽ. അവിടെ ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയും എന്നതിനപ്പുറത്തേക്ക് ദിലീപ് അതൊരു ചെറിയ ശ്രീനിവാസൻ മമ്മൂട്ടി അങ്ങനെ അവർ മൂന്ന് പേർക്ക് ഏകദേശം ഒരേ പ്രാധാന്യത്തിലാണ് ഈ മേഘം എന്ന സിനിമ. ഇപ്പോൾ 90s ആയാലും ഓർമ്മകളിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത് ശ്രീനിവാസന്റെ അതുപോലെ കൊച്ചി നനീഫ. പ്രിയദർശന്റെ ഫുൾ കോമഡി പടമാണോ എന്ന് ചോദിച്ചാൽ ഫുൾ കോമഡി പടം അല്ല അത്. പക്ഷേ അതിൽ കുറച്ച് ഇമോഷൻസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ പ്രിയദർശന്റെ മറ്റ് കോമഡി ചിത്രം പ്രതീക്ഷിച്ചിരുന്നു. കാരണം അത് മാത്രമല്ല, ആ ക്യാരക്ടറിന് മമ്മൂട്ടിക്ക് ഒരു മസിൽ പിടുത്തൊക്കെ ഉണ്ട്. ഇപ്പം സാധാരണ മോഹൻലാലിൻ്റെ ഒരു മസിൽ പിടുത്തിൽ അതൊരു അയഞ്ഞ രീതിയിലുള്ള അഭിനയത്തിൽ നിന്ന് മമ്മൂട്ടിയുടെ ഒരു മസിൽ പിടുത്ത് ആ ക്യാരക്ടറിന് വേണ്ടതാണ്. കാരണം അയാൾ ഒരു മിലിറ്ററിക്കാരനാണ്, അയാൾ അങ്ങനെ തമ്പ്രാൻ കുടുംബമാണ്, അപ്പോൾ അങ്ങനെ വളർന്ന ആളാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒക്കെ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു കോമഡി ഉണ്ടാക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിക്കണം. അതുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ സിനിമയുടെ പരാജയം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലെ കഥ ഭയങ്കര നല്ല കഥയായിരുന്നു. കഥാപാത്രങ്ങളായാലും സ്ഥിരം പ്രിയദർശൻ സിനിമകളിൽ കണ്ടുവരുന്ന എല്ലാ കഥാപാത്രങ്ങളും അതിലുണ്ടായിരുന്നു. കഥയുടെ പേര്, ലൊക്കേഷൻ, അങ്ങനെ പാട്ടുകൾ എല്ലാം പ്ലസ് ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ആ സിനിമ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനൊരു വ്യക്തമായ കാരണം പറയാൻ പറ്റില്ല. ഇമോഷൻസ് ഉണ്ട്, ഈ ഫൈറ്റ്, ഫാൻ ഫൈറ്റ് അങ്ങനത്തെ സംഭവം, അടി ഇടി പിടി അങ്ങനത്തെ ഒരു സീന് പോലും ആ സിനിമയിൽ ഈ മോഹൻലാൽ മമ്മൂട്ടിയായിട്ടുള്ള ഒരു
കോമഡി ഫൈറ്റ് പോലെ, ശ്രീനിവാസനായിട്ടുള്ള ഒരു കോമഡി ഫൈറ്റ് അല്ലാണ്ട് ആ സിനിമയിൽ വലിയ ഫൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ആ സിനിമ പരാജയപ്പെട്ടു എന്ന് വെച്ചു കഴിഞ്ഞാൽ, മമ്മൂട്ടിക്ക് പകരം ആ സിനിമ ചെയ്തിരുന്നെങ്കിൽ, ഒരു പക്ഷേ മോഹൻലാലായിരുന്നു എങ്കിൽ ഇത് വേറൊരു തരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടേനെ. അവിടെ ഇപ്പം ദിലീപിനോ റോൾ ഉണ്ടാവോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദിലീപിന്റെ റോൾ ഉണ്ടോ? കാരണം ഇതിൽ ദിലീപും അങ്ങനെ തന്നെയാണ്. ദിലീപ് കോമഡി പടങ്ങളൊക്കെ ചെയ്തു വരുന്നതിനിടയിൽ അധികം കോമഡി ഒന്നും ഇല്ലാതെ കുറച്ച് സീരിയസ് ആയി, കുറച്ച് ഇമോഷണൽ ആയിട്ട് കൈകാര്യം ചെയ്യുന്നൊരു നായകൻ മമ്മൂട്ടി അല്ലാതെ ആയി പോയോ എന്നുള്ളൊരു സംശയം ഒരു പക്ഷേ. അത് നായകൻ മമ്മൂട്ടി ആവുന്ന എപ്പോഴെന്ന് വെച്ചാൽ അവസാനമാണ്. അതുവരെ വില്ലനാണ് മമ്മൂട്ടി. മമ്മൂട്ടി അതിന്റെ ഒരു പ്രശ്നം കൂടെ ചിലപ്പം ഫാൻസ്, അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ടാവും. പ്രശ്നം ഉണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് അതിന് മുമ്പ് റിലീസ് ചെയ്ത ഹരികൃഷ്ണൻസിന് രണ്ട് ക്ലൈമാക്സ് വെക്കേണ്ടി വന്നത്? ഫാൻ ഫൈറ്റ് അത്രയും ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്ത് മമ്മൂട്ടിനെ ഒരു നായകനാക്കാതെ അങ്ങനെ അങ്ങ് പോകുമ്പോൾ സിനിമ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമക്ക് നമ്മൾ ആ കാലത്തൊക്കെ നായികയെ കിട്ടുന്ന ആളാണ് നായകൻ. അങ്ങനെയുള്ള ഒരു സാധനം അതിൽ വന്നില്ല. അപ്പോൾ ദിലീപാണ് അപ്പോൾ അതിൽ നായകനായിട്ട് മാറിയത് എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ പരാജയത്തിലേക്ക് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ. പിന്നെ കോമഡി രംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കാൻ പാകത്തിനൊരു കോമഡി സീനൊന്നും അതിലങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഇന്നിപ്പം നമ്മൾ ട്രോളുകളോ ഒക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീനിവാസന്റെയും മമ്മൂട്ടിയുടെയും ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു സീനുണ്ട്, പട്ടിയും പൂച്ചയ്ക്കും. അതിലെ പാട്ടുകൾ, പിന്നെ ശ്രീനിവാസന്റെ ഡാൻസ് അതൊക്കെ ഭയങ്കര ധ്യാന ശ്രീനിവാസൻ തന്നെ അനുകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സിനിമയുടെ ഓരോ ഫ്രെയിം എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് തോന്നും. പക്ഷെ ആകെ മൊത്തം ടോട്ടലായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ എന്തുകൊണ്ടോ പരാജയപ്പെട്ടു പോയി. പക്ഷെ എനിക്ക് തോന്നുന്നു ടെലിവിഷൻ വന്ന സമയത്ത് ആരും അടുത്ത് ടി വി ഓഫ് ആക്കി ചാനൽ മാറ്റേണ്ട അവസ്ഥ വന്നിട്ടില്ല. വാല്യൂ ഉണ്ട് ആ സിനിമക്ക് എങ്ങനെയായാലും. ഇന്നും ഇപ്പോഴും ആൾക്കാർ കാണാം. അതിൽ പാട്ടുകൾ എന്ന് വെച്ചാൽ ഇപ്പോഴും പാട്ട് പാടി നടക്കുന്ന ആൾക്കാരാണ്. ഞാനൊരു പാട്ട് പാടാം എന്നൊക്കെ പറഞ്ഞു സിനിമ തുടങ്ങുന്നത് ഒരു സീരിയസ് മൂഡിലാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മറ്റേ കുടുംബ ബന്ധങ്ങളാണോ, മിലിട്ടറി ആണോ, സൗഹൃദങ്ങളാണോ, അങ്ങനെയുള്ള എല്ലാ കോംപ്ലിക്കേഷനും അതിൻ്റെ അകത്ത്. ആ കോംപ്ലിക്കേഷൻ മറികടക്കാൻ ദിലീപിന്റെ കുറച്ച് തമാശകൾ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ അത് അത്ര അങ്ങ് വിജയിച്ച് വരുന്നില്ല. അപ്പൊ മാമൂക്കോയുടെ കഥാപാത്രം എടുത്തു. ഇപ്പൊ കഥാപാത്രങ്ങൾ എടുത്തു, നീണ്ടൊരു കഥാപാത്രം ഉണ്ട്. അവരാരും നമ്മളോടൊപ്പം ഇന്ന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമം. അഭിനയിച്ച പല ആൾക്കാരുള്ള കെ പി എസ് ലളിത, മാമൂക്കോയ, നെടുമുടി വേണു, അങ്ങനെ ആരും ഇല്ല. അഗസ്റ്റീൻ, ചെറിയൊരു റോളായിരുന്നു അഗസ്റ്റീൻ്റെ. അങ്ങനെ ആരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, പക്ഷെ അല്ല, നായികനെ കേരളം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചാബ് നായിക ഈ പറഞ്ഞ മാതിരി നായികമാർക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടായിട്ടും അവരുടെ ശബ്ദം മാത്രമേ അഭിനയിക്കുന്നുള്ളൂ. പ്രിയൻ അവരുടെ ആ മലയാളം അറിയാത്ത ഒരാളെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുമ്പോൾ ഉള്ള ഒരു സിങ്കാവാത്തതിന്റെ എന്തോ കുഴപ്പമോ. പൂജാഭദ്രയുടെ കഥാപാത്രമൊക്കെ വരുമ്പോൾ ഡയലോഗ് വേറെ നിൽക്കുന്നത് പോലെയും അവരഭിനയിക്കുന്നത് വേറെ നിൽക്കുന്നത് മാതിരിയും തോന്നും. അപ്പോൾ പക്ഷേ ആ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷാ നടിമാരെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് ബോളിവുഡ് സിനിമകൾ ചെയ്ത ആളാണ്. മിസ് ഇന്ത്യ റണ്ണറപ്പ് ആയിരുന്നു. നായികമാർ, രണ്ട് നായികമാർക്കും പ്രാധാന്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മളിലേക്ക് കയറി വരുന്ന മേഘം നിറയുന്ന സിനിമ ഓർക്കും. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ശ്രീനിവാസന്റെ കഥാപാത്രം, മമ്മൂട്ടി പ്രിയദർശൻ കോംബോയും ഒക്കെയാണ്. ശ്രീനിവാസൻ ആയാലും വേറെ ലെവലിൽ, ഗെറ്റപ്പ് എല്ലാം ഷൺമുഖൻ, തിയേറ്റർ ഉടമ, അതായത് നായികയെ കിട്ടാൻ വേണ്ടിട്ട് എന്തും ചെയ്യുന്ന അതെ. പക്ഷെ ഒരു ഗ്രാമത്തിന്റെ ഒരു നിഷ്കളങ്കത കൂടിയാണ്, കാരണം ബില്ല് ഗുണ്ടയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഗുണ്ട നടക്കുന്നു. ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആ ഗ്രാമം. ആ സിനിമയിൽ തന്നെ തുടക്കത്തിൽ ദിലീപ് വാദോരാതെ തന്റെ നാടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നാട് ലൊക്കേഷൻ വരുന്ന പൊള്ളാച്ചിയാണെന്ന് തോന്നുന്നു. ഫ്രെയിമുകളെല്ലാം എത്ര മനോഹരമാണെന്ന്, പ്രിയദർശൻ സിനിമകളിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഫ്രെയിമുകളുണ്ട്. അത് എത്ര കണ്ടാലും സഞ്ജീവ് ശങ്കർ നന്നായിട്ട് ഒപ്പിയെടുക്കും ചെയ്തു. ക്യാമറ നന്നായിട്ട് ഇതായിട്ടുണ്ട്. ആ പാട്ടുകൾ, പ്രിയദർശന്റെ സിനിമകൾ നമ്മൾ ഏകദേശം എല്ലാം കണ്ടുവരുന്നത് തന്നെയാണ്. ഒരു നല്ല ബ്യൂട്ടി, ഒരു ചിത്രം വരച്ച പോലെ ആയിരിക്കും അതിന്റെ ഫ്രെയിം. എല്ലാ ഫ്രെയിമുകളും അങ്ങനെയാണ്. അത് പ്രിയദർശൻ മാജിക് ആണ്. അതൊരു ആ ഫ്രെയിമും ആ പാട്ടൊക്കെ വരുമ്പോൾ ആ സിങ്ക് നല്ല അടിപൊളിയായിരിക്കും സംഭവം. ആ നാടിന പൊള്ളാച്ചി ഒരു പക്ഷേ ഒരു മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റെയിൽവേ സ്റ്റേഷന്റെ ഭംഗിയാണെങ്കിലും, ആ മദലമട റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ പൊള്ളാച്ചിലേക്കും അവസാനം കേരളത്തിലെ ആ ഈ ലൊക്കേഷൻ തന്നെയാണ്. വെട്ടം നിറയുന്ന സിനിമയുടെ ഒക്കെ ലൊക്കേഷൻ വരുന്നത് ഇതേ ഏരിയയിൽ തന്നെയാണ്. പിന്നെ പുരവി പാളയം പാലസ്, കൈപ്പുള്ള വീട്,
ഏരിയയിൽ പ്രിയദർശന്റെ സിനിമകൾക്ക് തന്നെ ഈ ലൊക്കേഷൻ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധായകൻ കൂടിയാണ് പ്രിയദർശൻ എന്ന് പറയുന്നത്. ഇപ്പം മമ്മൂട്ടി, അല്ലെങ്കിൽ മമ്മൂട്ടി ഇപ്പം പറയുന്നുണ്ട്, ഇപ്പം പല, അതായത് പിന്നെ നായകനല്ലാതെ തന്നെ പല കഥാപാത്രങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ അവർ ചർച്ച ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടും പണ്ടുമല്ല, അത് മേഘം മുതലേ മമ്മൂട്ടി അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മേഘം സിനിമ. കാരണം മേഘത്തിൽ മൂന്ന് ക്യാരക്ടറിനും മമ്മൂട്ടിക്കല്ല, മമ്മൂട്ടി നായകനല്ല ആവുന്നില്ല ശരീരത്തിൽ. അതുമാത്രമല്ല മമ്മൂട്ടിയിലെ മൂന്ന് ക്യാരക്ടർ, അതായത് ദിലീപ്, മമ്മൂട്ടി, ശ്രീനിവാസൻ, ഇവർക്ക് മൂന്നാർക്കും ഏകദേശം തുല്യ റോളാണ് ചോദിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല, കിട്ടിയില്ല ശരിക്കും. ഇവർ മൂന്നുപേരാ നായകന്മാര്, അതിൽ നായകനാവുന്നത് ദിലീപ് ആണ്. ആ കഥാപാത്രത്തിന്റെ ഒരു ജേണിയാണ് ആ കഥാപാത്രം. അവർ കേളെന്ന് KPSC എഴുതി വിളിക്കുന്ന കേണൽ തമ്പുരാൻ ആയിട്ടാണ് വളരുന്നത്. അതിൽ പൂജാഭദ്ര ഏറ്റവും ലാസ്റ്റ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾക്ക് അടിമപ്പെടുത്തി ജീവിച്ചാണ് ശീലം. അതായത് ഇപ്പം തമ്പുരാനായിട്ട് വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് പിന്നെ അയാൾ എത്തുന്നത് പട്ടാളത്തിലേക്കാണ്, ഒരു എല്ലാവരെയും ഭരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു പദവി. അപ്പോൾ അയാളുടെ ലൈഫിൽ അയാൾ കണ്ടുവെക്കുന്ന എല്ലാവരെയും അടിമപ്പെടുത്തിയിട്ട് തൻ്റെ സന്തോഷം അതിൽ കാണുക, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു എന്ന് മമ്മൂട്ടി തിരിച്ചറിയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അത് അറിയുമ്പോൾ അയാൾ മമ്മൂക്കോയുടെ കൈ വെക്കുമ്പോൾ പൊട്ടിക്കരയുന്നൊരു സീനും ഉണ്ട്. അവിടെ അയാളുടെ എല്ലാ ഈഗോയും തളർന്നു വീഴും. അയാളൊരു ഈഗോ ഉള്ള ആളാണെന്ന് നാട്ടുമ്പുറത്തെത്തുമ്പോൾ തന്നെ അതിന് മനസ്സിലാക്കും. കാരണം ആദ്യം KPSC ലളിതന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് KPSC ലളിതയാണ് അവിടുത്തെ ഏറ്റവും വലിയ ആള്, അവർ നാട്ടിൽ പ്രമാണിയാണല്ലോ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ കേളൻ വന്നിരിക്കൂ കേളൻ എന്നൊക്കെ വിളിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര മുഖത്ത് നമുക്ക് മനസ്സിലാവും, ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. പിന്നെ പക്ഷെ അത് അതുമായിട്ട് അയാൾ പൊരുത്തപ്പെട്ടു പോകും. ഇവളെ മീനാക്ഷിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് അയാൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളും ആസ്വദിക്കാനൊക്കെ പറ്റുന്നത്. പ്രണയം നമ്മളെ എത്രമാത്രം ലോലഹൃദയരാക്കുന്നു അല്ലെങ്കിൽ. പക്ഷെ മമ്മൂട്ടിനെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു ക്യാരക്ടറാണെങ്കിലും മാമുക്കോയ, മാമുക്കോനെ ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്ന തെറി. പക്ഷേ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരാൾ എല്ലാം മറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതെന്ന് മാമുക്കയൊക്കെ അറിയുന്നോണ്ടാണ് പിന്നെ അവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷേ ആ കഥാപാത്രം ഒരിക്കലും ഒരു പരാജയമല്ല. പ്രിയദർശൻ വളരെ മനോഹരമായിട്ട് അത് ആ കഥാപാത്രത്തിന് പോർട്രേ ചെയ്തിട്ടുണ്ട്. അന്ന് ആ സിനിമയുടെ പരാജയം മമ്മൂട്ടി അത് ചെയ്തു എന്നുള്ളതായിരുന്നു. മമ്മൂട്ടി അല്ല എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താം. ആരാധകർക്ക് അത് അംഗീകരിക്കാൻ കഴിയാതെ പോയതായിരിക്കാം ഒരുപക്ഷെ ആ സിനിമയുടെ പരാജയം. അന്നത് പരാജയപ്പെട്ടെങ്കിലും ഇന്നും റിപ്പീറ്റഡ് വാല്യൂയോടുകൂടി ആ സിനിമ പ്രേക്ഷകർ അംഗീകരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ആ സിനിമയുടെ വിജയം തന്നെയാണ്. ബാക്ക് ടു 90s ൽ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും.